ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി എങ്ങനെ രക്ഷപ്പെട്ടോളൂന്ന്. പോലീസുകാരുടെ മുമ്പിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ നെഞ്ചു മിരിച്ച് നിന്ന അവര് വെറുതെ വിടുവോ? വാവേ, നിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയോട് എനിക്ക് പുച്ഛം തോന്നുന്നു. എന്നോട് പുച്ഛം തോന്നിയിട്ട് കാര്യമില്ല, എന്ത് പ്രയോജനം ഉണ്ടായിട്ടാ? കാശായിട്ടോ ഇല്ല. ആ പത്രവും നോക്കിയേ, സുഗേട്ടന്റെ പേരേ ഇല്ല. കുരുടാമണ്ണിൽ ശശി, ശീലൻ ചാഴിപ്പറമ്പിൽ പരുത്തിപ്പാറ സലീം എന്നിവരുടെ പേരുണ്ട്, ഫോട്ടോയും ഉണ്ട്. ഇവിടെ അടി കൊണ്ടതും മിച്ചം. പത്രത്തിൽ ഫോട്ടോ വരാത്തത് എന്റെ കുറ്റമാണോ? ഞാൻ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. പി എസ് എന്ന് എവിടെയെങ്കിലും കാണാതിരിക്കില്ല. എങ്ങുമില്ലാന്ന്. നീ സമാധാനമായിട്ടിരിക്കുക, അടുത്ത ലാത്തി ചാർജ് വരുമ്പോ ഞാൻ ക്യാമറയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തെന്ന് അറിയണ്ടോളാം. പോരെ. അയ്യോ, പി എസിന്റെ രാഷ്ട്രീയ നേതൃത്വം വളരാൻ തുടങ്ങിയിരിക്കുക. അതല്ലേ പാർട്ടി കാറയച്ച ആളെ വിളിപ്പിച്ചത്. നേതൃത്വം വളരും, പക്ഷെ നടുവനക്കാൻ വയ്യ. കണ്ണീ ചോരയില്ലാത്ത ഒരുത്തിന്റെ കയ്യിലാ ചെന്ന് പെട്ടു. തന്റെ കൈക്ക് എന്ത് പറ്റി? പറഞ്ഞോണ്ട് തന്നെ അവിടെ കണ്ടില്ല. എന്നെ എങ്ങനെ കാണും? ഞാൻ ഒരു പോലീസുകാരന്റെ ബൂട്ടിന്റെ അടി കിടക്കല്ലായിരുന്നോ? പി എസിനെ തല്ലാൻ വന്ന ഒരു പോലീസുകാരന്റെ കൊരളക്ക് ഞാൻ കയറി പിടിച്ചു, അല്ലെങ്കിൽ അടി തലയ്ക്ക് കൊണ്ടേനെ. ചെല്ല് മോളിലോട്ട്, എല്ലാരും കാത്തിരിക്കുക. അയ്യോ, ഹാർദമായ അഭിനന്ദനങ്ങൾ. പ്രകടനം ഗംഭീരമായിരുന്നു. ലാത്തി ചാർജ് ഒഴിച്ചാൽ ഇരിക്കൂ. പ്രകടനം ഗംഭീരമായിരുന്നെങ്കിൽ ലാത്തി ചാർജ് അതിഗംഭീരമായിരുന്നു. എന്തുമാത്രം കവറേജ് ആ പത്രങ്ങളിൽ കിട്ടിയത്. പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്താൻ ഒരു ധർണയെ ഞാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത ലെവലിലേക്ക് വളർന്നിരിക്കുകയാണ്. പോലീസുകാർ അടിച്ചു, എന്താ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അടിച്ചു. പ്രവർത്തകർ കരിയും കൊണ്ടു. രാഷ്ട്രീയപരമായി ഇതിനെ എങ്ങനെ മുതലെടുക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ 25 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടയിൽ എനിക്ക് അവിടെ തുടങ്ങിയെങ്കിൽ എന്റെ ഈ പീസ് പറയാൻ പറ്റൂ. ആദ്യം ആ കറുത്ത കണ്ണുകളൊക്കെ മാറ്റേ, എന്നെ നേരെ നോക്ക്. എന്തൊരു കാര്യം പറ, നിരാഹാരം കിടക്കണം. സാധാരണ പറയുന്നത് മണ്ടത്തരമാണെങ്കിലും മിനിസ്റ്റർ ഇപ്പൊ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട്. ആര് കിടക്കും? എന്റെ അഭിപ്രായം നിങ്ങൾ വാനിക്കുമെങ്കിൽ പി എസ് തന്നെ കിടക്കണം. നീലകണ്ഠം പറഞ്ഞത് പോയിന്റാണ്. പാർട്ടി നേതൃത്വം യുവജന വിഭാഗത്തിന് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നില്ല എന്നൊരു ആരോപണം വ്യാപകമായിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അത് തിരുത്തുകയാണ്. യുവജനങ്ങളുടെ പ്രിയങ്കരനായ പി എസ് ആണ് നിരാഹാരവ്രതം കിടക്കാൻ ഏറ്റവും പറ്റിയ ആൾ. എന്തു പറയുന്നു? പാർട്ടി പറയുന്ന പോലെ. ഇതെന്റെ വീടല്ലല്ലോ. ഈ മാസം വാടക കൊടുത്തതാണല്ലോ. വാടക കൊടുത്തോണ്ടായോ? ഇതെന്റെ വീടാണെങ്കിൽ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും വില വേണ്ടേ? സുഗേട്ടൻ എന്നോട് ചോദിക്കാൻ നിരാഹാരം കിടക്കാൻ ആരാ പറഞ്ഞത്? പ്രശ്നങ്ങളോടുള്ള വാവയുടെ വികാരപരമായ സമീപനം മാറ്റണം. ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന നിൽസൺ മണ്ടേലയ്ക്ക് വേണ്ടി ഭാര്യ വിന്നി മണ്ടേല 27 വർഷം കാത്തിരുന്നു. അത് വെച്ച് മോ, നീ എന്തനുഭവിച്ചു? നിസ്സാരമല്ലേ ഇതൊക്കെ? പാർട്ടിയിൽ എത്ര പ്രവർത്തകരുണ്ട്, എന്താ പി എസ് എന്നെ തന്നെ തിരഞ്ഞെടുത്തത്? പട്ടിണി അടക്കം വേറെ ആരും കിട്ടാത്തോണ്ട് അല്ല, എന്നെ തന്നെ തിരഞ്ഞെടുത്തതിൽ പാർട്ടിക്ക് എന്തോ ഉദ്ദേശമുണ്ട്. പാർട്ടിയിൽ ക്ലീൻ ക്ലീൻ ഇമേജ് ഉള്ള ഒറ്റ വ്യക്തി ഞാനാ. ഇതെന്റെ വളർച്ചയുടെ തുടക്കമാണ്. നീ വാ. പോലീസിന്റെ അടിയും വിളണം, പട്ടിണി കിടക്കണം. ഉണ്ണിയോടെ പോയി. ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ, പപ്പയുടെ മോനല്ലേ. സ്കൂളിൽ നിന്നൊന്നും ബാഗ് എടുത്ത് എറിഞ്ഞു കളിക്കാനും പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്ന പോരെ. രാത്രിയിൽ ആരും കാണാതെ വല്ല പഴവും റൊട്ടിയൊക്കെ കഴിച്ചൂടെ? രണ്ടു മൂന്ന് ദിവസം പട്ടിണി ഇരുന്നാ ചത്തുപോവായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യ എന്നേ പാതിയായനെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ 60% ആളുകളും ഇന്നും ദാരിദ്ര്യരേഖ. മതി മതി, ഞങ്ങൾ ആരും കാണാത്തൊരു രേഖ, ദാരിദ്ര്യരേഖ. നമ്മുടെ
മമ്മി എന്തിനാ പാപ്പ റോഡി കിടക്കുന്നേ? മോനെ, മോന്റെ പപ്പ ആരാന്നറിയാമോ? ഒരു രാഷ്ട്രീയ നേതാവാ. മഹാത്മാഗാന്ധിയെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ. നമ്മുടെ നാടിന് വേണ്ടിട്ടാ പപ്പ പട്ടിണി കിടക്കുന്നത്. ഇതൊരു മനുഷ്യ പറ്റില്ലാത്ത ഇടവാട്ടാ സനെ കാണിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോ ഞാൻ എന്തേ കാണിക്കുന്നത്? എന്തിനാ പട്ടിണി കിടക്കുന്നേ? മോക്ഷത്തിനാണെന്ന് വിചാരിച്ചോ? പി എസ് പട്ടിണി കിടന്ന ആ പട്ടിണിക്ക് ഇന്നൊരു വിലയുണ്ട്. അതുകൊണ്ട് പി എസിന്റെ പൊളിറ്റിക്കൽ മൈലേജ് കൂടും. നിങ്ങളൊക്കെ പട്ടിണി കിടന്ന ആരും ഒട്ട് അറിയാനും പോണില്ല. ഉള്ള ഗ്യാസും ഒക്കെ ഇളകി അങ്ങ് തീരും. അല്ലേ ആശാന്? നിരാഹാരം കഴിഞ്ഞ് അവര് തിരിച്ചു വരുമ്പം ആവേശം കൂടും. ഭക്ഷണത്തിനോടെ ആർത്തിയും കാണിക്കും. ഉടനെ ഒന്നും കൊടുക്കരുത്. കുറേച്ച കുറേച്ച തവണകളായിട്ടേ കൊടുക്കാം. ഒന്നോർത്ത ഞാൻ ഭാഗ്യവതിയാണ്. അച്ഛൻ നിരാഹാരം കിടക്കുന്നത് ഞാൻ കണ്ടു. മകൻ നിരാഹാരം കിടക്കുന്നത് കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഇതിൽ കൂടുതൽ എനിക്ക് എന്തു വേണം? ഇതാരീ കിടന്ന് വെല്ലടിക്കണത്? നിരാഹാരം അഞ്ചാം ദിവസം ഒരു ഈച്ചയും പൂച്ചയും പോലും അവിടെ ഇല്ല. പട്ടിണി കിടന്ന് വരട്ടി ചോറ് പിടിക്കാനുള്ള ഒരു ജന്മം. എല്ലാത്തിനും ഉണ്ട് ഒരു ബിസിനസ്, രാഷ്ട്രീയത്തിനും ഉണ്ട് ഒരു ബിസിനസ്. പക്ഷെ ഇയാൾക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും നരച്ചു കുറച്ചിട്ടും പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നത് ശരിയല്ല. എന്റെ നിലയിലുള്ളതിനേക്കാളും നേരെ നിങ്ങളുടെ നിലയിലുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടാ? ഞാൻ വന്നത് എന്റെ മോളെ കാണാനാ. എന്നെ കാണാനാണ്? ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ പറഞ്ഞാ മതിയല്ലോ. രാഷ്ട്രീയ ഗർഭത്തിൽ പറഞ്ഞ ഒരുത്തനെ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. പലിശയുടെ പാതാളത്തിന്ന് ഞാൻ എന്റെ മോനൊരു ബന്ധം ഉണ്ടാക്കാനും പാടില്ലായിരുന്നു. അയ്യോ, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം പറ്റിയേ? കാളേജിൽ എച്ചറിന് മരുമകളായിട്ട് കിട്ടിയില്ലേ, അത് വേറായിരിക്കും. അയ്യടാ, ആ ജോലി ആരാ വാങ്ങിച്ചു കൊടുത്തത്? രാഷ്ട്രീയ ഗർഭത്തിൽ പറഞ്ഞ എന്റെ മോനാ. കൂടുതൽ സംസാരിക്കണ്ട. അമ്മേ, അമ്മേ, എന്താ ഇത്? ഒന്നുമില്ല കുഞ്ഞെ, ഞാനും നിന്റെ അച്ഛനും കൂടെ കുറച്ച് കുശലം പറഞ്ഞതാ. അകത്തോട്ട് കയറി ഇരുന്നാട്ട്. എന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കാപ്പിയോ? എനിക്ക് ഒന്നും വേണ്ട. ആ, സ്വാതന്ത്ര്യം കൊണ്ട് അതൊക്കെ പറയ്. മോള് പോയൊരു ചായ പഞ്ചസാര കുറച്ചിട്ടാ മതി കേട്ടോ. എനിക്ക് നിങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാൻ പറ്റും. അവൻ ഒന്നുകൂടി തെളിയാൻ കുറച്ചുകൂടെ സമയം എടുക്കേണ്ടി വരും. അവന്റെ അച്ഛനും ഇങ്ങനെ തന്നായിരുന്നു. അല്ല, എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്തതായിട്ട് ഒന്നേ ഉള്ളൂ ഭാഗീരഥി അമ്മേ, നിങ്ങളുടെ മകൻ ഇതുവരെ എന്ത് നേടി?